പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്ന വർഷങ്ങൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാനിരക്ക് ഏഴ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണിത് അപ്പോൾ ഒന്നുകൂടെ പറയാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പ്രധാന ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനമാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി കൈവരിച്ച വളർച്ചാ നിരക്ക് ഏഴ് പോയിൻറ്റ് ഒൻപത് ശതമാനമാണ് ഏറ്റവും കൂടുതൽ ശരാശരി വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയാണിത് അടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ് ലക്ഷ്യമിട്ടിരിക്കുന്ന വളർച്ചാ നിരക്ക് ഇന്ത്യ ഗവണ്മെൻറ്റ് ലക്ഷ്യമിട്ടിരിക്കുന്ന വളർച്ചാ നിരക്ക് ആ സമയത്ത് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാ നിരക്ക് എട്ട് ശതമാനമാണ് അപ്പോൾ ഒന്നുകൂടെ പറയാം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി നടന്ന വർഷങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയാണ് പ്രധാന ലക്ഷ്യം സുസ്ഥിര വികസനമാണ് ഇന്ത്യ ഗവൺമെൻറ് ലക്ഷ്യമിട്ടിരുന്ന വളർച്ചാനരക്ക് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തി ഏഴിന് ദേശീയ വികസന സമിതി അനുവദിച്ച വളർച്ചാനിരക്ക് എട്ട് ശതമാനം ആണ്